ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് ഇപ്പോൾ എല്ലാവർക്കും വരക്കാനൊന്നും അറിഞ്ഞെന്ന് വരില്ല, പക്ഷേ പല പല ഡിസൈനും ഇങ്ങനെ ബോട്ടിലുമൊക്കെ ചെയ്തത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കിതുപോലെ ഒന്നും വരയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ അവർക്ക് പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിലാണ്. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ മൂന്ന് ഷീറ്റായിട്ടാണ് വരുന്നത്, കണ്ടതുപോലെ മൂന്ന് ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിലൊരു അഞ്ചാറ് പിക്ചേഴ്സൊക്കെ എന്തായാലും വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പിക്ചറാണോ വേണ്ടത് അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ഷേപ്പാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അടുത്ത് കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത് അവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒരു കാർഡ്ബോർഡിൻ്റെ പീസുമ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല വൈറ്റ് കളറിൽ ബോട്ടിലൊക്കെ അങ്ങനെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പം ഞാൻ ചെയ്തത് സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് കാർഡ്ബോർഡിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ ഉണ്ട്, ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സ്റ്റിക്കറാണ്, അതിങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഞാൻ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു സ്ഥലത്ത് ഇവിടെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കണ്ട സ്റ്റിക്കർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് സ്പോഞ്ചോ ഇല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു ക്ലോത്ത് അങ്ങനെ എന്തെങ്കിലും നനവുള്ളത് എടുക്കുക കേട്ടോ. നനവ് വേണം ചെറുതായിട്ട്. എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ. പിന്നെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പേപ്പർ പൗഡർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്രഷ് എടുത്ത് തട്ടിയാൽ മതി, അത് പൊയ്ക്കോളൂ കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു വൈറ്റ് പേപ്പർ ഇല്ലേ, അത് ഇങ്ങോട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസുമ്പോൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അത്ര ഭംഗിയായിട്ട് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ ഇത് നല്ലൊരു വൈറ്റ് ബോട്ടിൽ ആർട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ബോട്ടിൽമേൽ നിറയെ ഇതുപോലെ ഈ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അത് ഇൻഷാല്ലാ ഞാൻ തീർച്ചയായിട്ടും ഒരു ബോട്ടിൽമേൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്തത് ഒരു ബ്ലാക്ക് ബോട്ടിലാണ്. അപ്പോൾ ബ്ലാക്ക് ബോട്ടിൽമേൽ ചെയ്ത് കണ്ടോ സ്റ്റിക്ക് ചെയ്ത്. അപ്പോൾ ബ്ലാക്കും ഒരിക്കലും നിങ്ങൾ ചെയ്യണ്ട കേട്ടോ, കണ്ടോ പിക്ചർ ഇങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വൈറ്റ് കളറിൽ തന്നെ ചെയ്യണം, അപ്പോഴായിരിക്കും ഭംഗി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വൈറ്റ് കളറിൽ ഒരു ബോട്ടിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ആർക്കിനി വരയ്ക്കാൻ അറിയില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നല്ലൊരു ബോട്ടിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി പിക്ചേഴ്സ് അതിലുണ്ട്, അതേപോലെ കോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.